ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഹാപ്പി ജയരാജ്. അപ്പം ഇന്ന് ഒരു റെസിപ്പി, ചെറിയൊരു റെസിപ്പിയാണ്. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നത്, പിള്ളേരൊക്കെ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ അവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ് ഞാൻ പറയണത്. അതായത് ഒരു ടേബിൾ മേലിൽ ഇരുന്നിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ റെസിപ്പിയാണ്. നമ്മൾ അടുപ്പിൻ്റെ അവിടേക്കൊന്നും പോകണ്ട, അവിടെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു സിമ്പിൾ റെസിപ്പി. ഒരു പാക്കറ്റ് ബ്രെഡ് മതി, കുറച്ച് ബട്ടറും പഞ്ചസാരയും, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് റെഡി. ഓക്കെ, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ ബ്രെഡ് എടുത്തു. ഞാൻ ബ്രെഡ് കട്ട് ചെയ്യണം റൗണ്ടിൽ. നമുക്ക് അതിനൊരു ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും അങ്ങനത്തെ റൗണ്ടിലുള്ള ഒരു സാധനം എടുക്കാം. അതെടുത്തിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചിരിക്കണ്ട, എനിക്ക് ഈ ബ്രെഡേ കിട്ടിയുള്ളൂ കേട്ടോ. ഞാൻ പാലക്കാടാണ്. ഇവിടെ സാൻഡ്വിച്ച് ബ്രെഡൊന്നും എന്നു വെച്ചാൽ ഇവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പം ഞാൻ ഈ ബ്രെഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബട്ടറ് ഞാൻ കട്ട് ചെയ്യുക. ബട്ടറ് നമുക്ക് കുറച്ച് ഒരു 5 സൈസ് കണ്ടില്ലേ, 5 അഞ്ചോ ആറെണ്ണത്തിനുള്ള ബട്ടറാണ് ഞാൻ എടുക്കുന്നത്. കണ്ട, ഒന്നിച്ചെടുത്തിട്ട് പൊടിച്ച പഞ്ചസാരയുണ്ട്, ബട്ടറുണ്ട്, വാനില എസൻസ് ഉണ്ട്, കുറച്ച് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ ബട്ടറ് കുറച്ചധികം ഉണ്ട്. ബട്ടറിന് ഭയങ്കര സ്നേഹം, ആരെ വിളിച്ചാലും കൂടെ പോകും. കണ്ട, അപ്പോൾ അതിലിത്തിരി പഞ്ചസാര പൊടിച്ചത് നമ്മൾ ചേർക്കണം. കണ്ട, ബട്ടർ എടുത്തു. ഇനി പഞ്ചസാര പൊടിച്ചത് കേട്ടോ, പൗഡറായിട്ടുള്ളത്, ക്രിസ്റ്റൽ വേണ്ട നമുക്ക്. അപ്പോൾ അത് ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾക്കതൊന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് ചെയ്യാം, നല്ല ഭംഗിയിൽ ഒക്കെ നമുക്ക് ചെയ്തു വയ്ക്കാം. നല്ല ആ ബ്രെഡ് നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് കിട്ടിയ ബ്രെഡിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വരുമ്പോൾ. ഞാൻ പാലക്കാട് നിന്നപ്പോഴേ ആ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നു, പക്ഷേ അത് ടൈം കുറച്ച് വൈകിയപ്പോൾ അത് എടുത്തില്ല. ഇവിടെ നിന്ന് മേടിച്ചു. ഇവിടെ നിന്ന് മേടിച്ചത് അത് ഈ ഇങ്ങനത്തെയാണ്, ഈ സൈസിലുള്ളതാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യട്ടാ. അപ്പോൾ അതിൽ നമ്മൾ ബട്ടറ് സാധാരണ കുറച്ച് കളറില്ലാത്ത, കളർലെസ് ഒരു രണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബ്രെഡിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത്തിരി വാനില എസൻസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാത്തിനും കൂടിയിട്ടാണ് അത്. അപ്പോൾ അതൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് പരട്ടാം. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പരട്ടി കൊടുക്കാം. കളർലെസ്സാണ് അത്, കളർലെസ് എന്നുവെച്ചാൽ ബട്ടറിൻ്റെ കളർ ഉണ്ടാവും. അപ്പോൾ അത് ഇതേ ഒരു പീസ് എടുത്തു, അതിൽ അപ്ലൈ ചെയ്തു. പ്രസ് ചെയ്തു ഈ വീണ്ടും കൊടുക്കാം, അതിലും പരട്ടാം. നൈഫ് തന്നെ നല്ലത് പരട്ടാനായിട്ട്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ ബ്രെഡ് അപ്ലൈ ചെയ്യാനുള്ള നൈഫ് വേറെ ഉണ്ട്, അത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള സ്പൂണോ എന്തെങ്കിലും ആയാലും മതി. ഇനി അടുത്തതിന് നമ്മൾ, ഞാൻ കുറച്ച് കളറ് സാൻഡ്വിച്ച് അധികം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്വീറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അവർക്ക് ഒന്ന് കളർഫുള്ളായാൽ നല്ലതായിരിക്കും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. സാൻഡ്വിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ എടുത്തത്. എല്ലാ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാന്നേ. പലരുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, എല്ലാവരും അറിയണവരൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് അപ്ലൈ ചെയ്യാം. കണ്ടാ, സെയിം പ്രോസസ്സ് തന്നെ. നമ്മൾ മിക്സിങ് ഷുഗറും ബട്ടറും വാനില എസൻസും പിന്നെ കളേഴ്സും അത്രേ ഉള്ളൂ. അത് എന്നിട്ട് ഓരോന്നിലും പ്രസ് ചെയ്ത് വയ്ക്കാം.
തിക്നെസ് ഉള്ള ബ്രെഡാണ് ഞാൻ ആ സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറഞ്ഞത്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. മഴയാണ്, നല്ല മഴ. മഴ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ മഴ വളരെയധികം വരാതെ ഇരുന്നാൽ മതി. കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്ക് കാലവർഷം കൂടുതലാണ്. അത് ഈ പാലക്കാട് ഏരിയയിൽ കുറവാട്ടോ മഴ, എന്നാലും ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും മാങ്ങ, നെല്ലിക്ക അതൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഈ തോട്ടത്തിലൊക്കെ കാണാം. ഒരു ദിവസം ഞാനിതൊക്കെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ കൊറോണ കാരണം പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിൻ്റെ യാത്രകളൊന്നുമില്ല. ഈ കുക്കിംഗ് പരിപാടിയായിട്ട് തന്നെ കൂടിയിരിക്കും. അടുത്ത വീഡിയോസൊക്കെ ഞാനിപ്പോൾ അടുപ്പിച്ചിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. നല്ല ഭംഗിയായില്ലേ, ചെയ്ത് നോക്കണം കേട്ടോ.